കഴിഞ്ഞ ദിവസമാണ് നമ്മൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന തിയേറ്ററുകളുടെ ഒരു ലിസ്റ്റ് പറഞ്ഞത്. അതും ജില്ല തിരിച്ചു തന്നെയാണ് നമ്മൾ ഓരോ തിയേറ്ററുകളുടെയും പേര് പറഞ്ഞത് കേട്ടോ. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു നമ്മുടെ മാജിക് ഫ്രെയിംസിന്റെ, അതായത് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ അറിയാലോ, ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഇപ്പം ഏറ്റവും അധികം ട്രെൻഡിംഗ് ആയി നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞാൽ. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഈ ഒരു നിലയിലേക്ക് എത്തിയത്. അപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫന്റെ കീഴിലുള്ള മാജിക് ഫ്രെയിംസ് എന്ന ബ്രാൻഡിന്റെ കീഴിൽ വരുന്ന കുറെ അധികം തിയേറ്ററുകളുടെ കാര്യം നമ്മൾ മുമ്പത്തെ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ട് ഓപ്പൺ ചെയ്തൊരു തിയേറ്ററിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നേ ഈ മാജിക് ഫ്രെയിംസിൻ്റെ അണ്ടറിൽ വരുന്ന തിയേറ്ററുകൾ എത്ര ഏതൊക്കെയാണെന്നാണ്. അപ്പം എത്ര തിയേറ്ററുകൾ ഇവരുടെ കീഴിൽ വരുന്നുണ്ട്, നിലവിൽ എത്ര തിയേറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പുതുതായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന എത്ര തിയേറ്ററുകളുണ്ട്, അത് എവിടൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോഴേ മാജിക് ഫ്രെയിംസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ ഒരു പേരെന്ന് ഓർത്ത് വെച്ചോ കാര്യം, കേരളത്തിലൊരു വലിയ തിയേറ്റർ ശൃംഖലയായിട്ട് മാറാൻ പോകുന്ന ഒരു പേര് തന്നെയാണ് മാജിക് ഫ്രെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഞാൻ ഈ തിയേറ്ററുകളുടെ എണ്ണം പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ സ്ക്രീനുകളുള്ള മൾട്ടിപ്ലക്സ് ബ്രാൻഡ് മാജിക് ഫ്രെയിംസ് ആണോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ മാജിക് ഫ്രെയിംസിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ അവർ കുറേയധികം തിയേറ്ററുകൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എവിടൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇനി അവർ തുറക്കാൻ പോകുന്ന തിയേറ്ററുകൾ ഏതാണെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോടാണ്. കോഴിക്കോട് എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മുടെ എസ് എം സ്ട്രീറ്റിലെ മാജിക് ഫ്രെയിംസ് രാധാ തിയേറ്റർ. രാധാ തിയേറ്ററിൻ്റെ കാര്യം പറയുമ്പോൾ അറിയാലോ 2K 7.1 ആണ്. അപ്പോൾ ഇനി അടുത്ത തിയേറ്റർ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതും കോഴിക്കോട് തന്നെയാണ്. ആ ഒരു തിയേറ്ററിൻ്റെ കാര്യം നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത തിയേറ്ററാണ് നമ്മുടെ കുന്നമംഗലം പാലക്കൽ മാളിലെ മാജിക് ഫ്രെയിംസിൻ്റെ ഏറ്റവും പുതിയ 3 സ്ക്രീനോട് കൂടിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ. അപ്പോൾ അവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ സ്പെക്കിൻ്റെ കാര്യത്തിൽ അവർ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല കേട്ടോ. ഗംഭീര സ്പീക്കർ ആണ്. 4K RGB ലേസർ പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി അറ്റ്മോസ് ആയിരുന്നു ആ ഒരു തിയേറ്ററിൽ വന്നത്. അതും ക്രിസ്റ്റിയുടെ പ്രൊജക്ടർ ആയിരുന്നു കേട്ടോ. പുതിയ തിയേറ്റർ ആയതുകൊണ്ട് തന്നെ അവർ സ്പെക്കിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് വരുത്തിയിട്ടില്ല കേട്ടോ. പക്ഷേ മറ്റു തിയേറ്ററുകളുടെ കാര്യം ഞാൻ പറയാം. അപ്പോൾ ഈ മൂന്നാമത്തെ തിയേറ്റർ എവിടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ അങ്ങ് ഗുരുവായൂരാണ്. ഗുരുവായൂരിൽ മാജിക് ഫ്രെയിംസിന്റെ ജയശ്രീ തിയേറ്റർ. അപ്പോൾ ആ ഒരു തിയേറ്ററിൻ്റെ കാര്യം പറയുവാണെങ്കിൽ 2K 7.1 ആണ് വരുന്നത്. അപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാജിക് ഫ്രെയിംസിന്റെ നാലാമത്തെ തിയേറ്റർ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അങ്ങ് തിരൂറാണ് കേട്ടോ. തിരൂർ അനുഗ്രഹ തിയേറ്റർ. പിന്നെ അഞ്ചാമത്തെ തിയേറ്റർ എവിടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ മട്ടന്നൂർ സാഹിന തിയേറ്റർ. പിന്നെ ആറാമത്തെ തിയേറ്റർ എവിടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ കാസർഗോഡ് മെഹബൂബ് തിയേറ്റർ. ഞാൻ കാസർഗോഡ് തന്നെയല്ലേ പറഞ്ഞേ? ആ കറക്റ്റാണ്. കാര്യം ഞാൻ ഈ തിയേറ്ററിൻ്റെ കാര്യം മുമ്പ് പറഞ്ഞ സമയത്തൊക്കെ കോഴിക്കോട് മെഹബൂബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം തന്നെ കറക്റ്റായിട്ട് പറഞ്ഞു കാസർഗോഡ് മെഹബൂബ് തിയേറ്റർ. അപ്പോൾ ഇതുവരെ മൊത്തം 6 തിയേറ്ററുകളാണ് നമ്മുടെ മാജിക് ഫ്രെയിംസിൻ്റെ അണ്ടറിൽ വരുന്നത്. അതിൽ തന്നെ ബാക്കിയുള്ള ഈ 5 തിയേറ്ററും എനിക്ക് ഒന്ന് ഏറ്റെടുത്ത് നടത്തുന്ന തിയേറ്ററാണ്. ബാക്കി ഇപ്പം ഈ പാലക്കൽ മാളിലെ നമ്മുടെ മാജിക് ഫ്രെയിംസ് തിയേറ്റർ ഉണ്ടല്ലോ, ആ ഒരു തിയേറ്റർ മാത്രമാണ് എനിക്ക് ഒന്ന് അവരുടെ ഓൺ തിയേറ്ററിൽ വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ മാജിക് ഫ്രെയിംസിൻ്റെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള തിയേറ്ററുകളുടെ സ്പെക്കിൻ്റെ കാര്യത്തിലൊക്കെ ആൾക്കാർക്ക് നല്ല നിരാശയുണ്ട്. എന്താ പറയുക, ഏറ്റവും നടത്തുന്നുണ്ടായിരിക്കും, ഒരു ഒരു എന്താ പറയുക, സംതൃപ്തി ഇല്ല ആൾക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സ്പെക്കിൻ്റെ കാര്യത്തിൽ, അതായത് ഈ പ്രൊജക്ഷനും സൗണ്ടിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എത്ര തിയേറ്ററുകൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം കൂടെ പെട്ടെന്ന് നോക്കാം. അപ്പോൾ ഈ 6 തിയേറ്ററുകൾ കൂടാതെ പുതുതായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന തിയേറ്ററുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ തന്നെ 2 തിയേറ്ററുകൾ വരുന്നുണ്ട് കേട്ടോ. അത് മൾട്ടിപ്ലക്സ് തിയേറ്ററാണ്. അപ്പോൾ ആദ്യത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ പെരുമ്പിലാവ് ഫാൽക്കൺ മാളിൽ മാജിക് ഫ്രെയിംസിൻ്റെ പുതിയൊരു മൾട്ടിപ്ലക്സ് തിയേറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചൂണ്ടൽ എന്ന് പറയുന്ന സ്ഥലത്ത്, തൃശ്ശൂർ ചൂണ്ടലിൽ കാതേസ് മാൾ എന്നല്ലേ, അതെ അല്ലേ, കറക്റ്റ് അല്ലേ, കാതേസ് മാൾ അല്ലെങ്കിൽ കാതേസ് മാൾ, അവിടെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 തിയേറ്ററുകളും തൃശ്ശൂരിൽ പുതുതായിട്ട് വരുന്ന തിയേറ്ററാണ്. ഇനി അടുത്ത തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പാലക്കാടാണ്. പാലക്കാട് പട്ടാമ്പിൽ ദ മാൾ ഓഫ് ഗരുഡ, ആ ഒരു മാളിൽ മാജിക് ഫ്രെയിംസിൻ്റെ പുതിയൊരു മൾട്ടിപ്ലക്സ് തിയേറ്റർ വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ 6 തിയേറ്ററുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി വരാനായിട്ട് 3 തിയേറ്ററുകൾ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉടനെയുള്ള മാസങ്ങളിൽ നമുക്ക് തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം മാജിക് ഫ്രെയിംസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പം നിലവിൽ 9 തിയേറ്ററുകളുമായിട്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്ക്രീനുകളുടെ എണ്ണം ഒക്കെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ സ്ക്രീനുകളുള്ള മൾട്ടിപ്ലക്സ് ബ്രാൻഡ് മാജിക് ഫ്രെയിംസ് ആണോ അതോ ഇനി വേറെ ഏതെങ്കിലും ബ്രാൻഡാണോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് പരിശോധിക്കാനായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് പുറകിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഡസ്ട്രി കിട്ടണം. അപ്പോൾ അതുവരേക്കും ബൈ.